കെപിസിസി ആസ്ഥാനമായ ഇന്ദിരാ ഭവനിൽ ഉപജാപ സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. നമുക്കെല്ലാം അറിയുന്നുള്ള പോലെ കോൺഗ്രസ്സിൽ പണ്ട് പോലെ ഉപജാപ സംഘങ്ങൾക്ക് യാതൊരു കുറവുമില്ല. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം നടന്ന കെപിസിസിയുടെ നേതൃയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നെ ഇക്കാര്യത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് ഉപജാപ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരാണിവിടെ കാര്യങ്ങൾ, അവരുടെ കോക്കസാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം സുധാകരനെതിരെ പല നേതാക്കളും അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യോഗത്തിൽ. പലരും ചൂണ്ടിക്കാട്ടിയത് സുധാകരൻ ആദ്യം കാട്ടിയ ഒരു ആവേശമോ ഒരു ഉത്സാഹമൊന്നും പിന്നീട് അദ്ദേഹം കാട്ടുന്നില്ല എന്നുള്ളതാണ്. സുധാകരൻ വന്ന ഉടൻ തന്നെ കെ പി സി സി കോൺഗ്രസിൻ്റെ കേരളത്തിലെ മൊത്ത അവസ്ഥ മാറ്റിക്കളയുമെന്ന് അദ്ദേഹം പലതവണ പ്രഖ്യാപിച്ചു. കേഡർ പാർട്ടിയാക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുയായികളാകട്ടെ ഇത് വാഴ്ത്തുപാട്ടുകളുമായി എങ്ങും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എല്ലാം പഴയതുപോലെ തന്നെയാണ് എന്നുള്ളതാണ്. യോഗത്തിൽ മറ്റ് വിഷയമുണ്ടായത് ഇപ്പോൾ കെ പി സി സിയിലെ 250 അംഗ പട്ടികയിൽ കുറച്ച് ഒഴിവുകളുണ്ടായിരുന്നു, അത് നികത്തുന്നത് സംബന്ധിച്ചും വിവാദമുയർന്നിരിക്കുകയാണ്. 46 സീറ്റുകളിലേക്കാണ് ഒഴിവന്നത്. ചില ആളുകൾ മരിച്ചുപോയി, ചിലരുടെ പ്രവർത്തനം ഇപ്പോൾ ഇല്ല, ചിലർ പാർട്ടി വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഈ പദവി നികത്തുന്നതിന് വേണ്ടി പക്ഷേ നിയമിച്ചതെല്ലാം തന്നെ ഈ പഴയ സ്വന്തക്കാരെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശനം. യുവാക്കൾക്കോ യുവതി ദളിതുകൾക്കോ അല്ലെങ്കിൽ വളരെ ന്യൂനപക്ഷ വിഭാഗങ്ങൾപ്പെട്ടവരോ അങ്ങനെയൊന്നും നോക്കാതെ ആദ്യ ഒരു പട്ടിക ഡൽഹിക്ക് അയച്ചുവെങ്കിലും അത് ഹൈക്കമാൻഡ് തിരികെ അയക്കുകയായിരുന്നു. പക്ഷേ അത് തിരുത്തി അയച്ചത് വീണ്ടും പഴയ പട്ടിക തന്നെയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. അതുപോലെ തന്നെ യാതൊരു തരത്തിലും പ്രവർത്തിക്കാത്ത ഒരുപാട് നേതാക്കളെ വലിയ പദവികളിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്നുള്ള ആരോപണവും വലിയ വിഭാഗം ഉയർത്തി. അപ്പോൾ ഏതായാലും കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ അതീവ പരിതാപകരമാണ് എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് ഈ യോഗത്തിലെ ചർച്ചകളെല്ലാം തന്നെ എത്തിയത്. സുധാകരനാകട്ടെ വളരെ കൃത്യമായ ഒരു മറുപടി നൽകാൻ ഇതിലൊന്നും തന്നെ കഴിഞ്ഞില്ല. സാധാരണ ഗതിയിൽ അദ്ദേഹം വളരെ കർക്കശക്കാരനായ എല്ലാ കാര്യത്തിനും അടിച്ചമർത്തി മുന്നോട്ട് പോകുന്ന വളരെ ഒരു റോളർ പോലെ ശക്തമായി ഇടിച്ചു കയറുന്ന നേതാവായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അദ്ദേഹത്തിനും അതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിൽ RSS ബന്ധത്തിൽപ്പെട്ട് അദ്ദേഹം ആകെ നട്ടം തിരിയുന്നൊരു സമയമാണ്. കെ എസ് സുധാകരനാകട്ടെ അദ്ദേഹം ഇപ്പോൾ അത്ര സജീവമല്ല. രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പോലുള്ള നേതാക്കൾ ആകട്ടെ അവരിപ്പോൾ അത്ര സജീവമായി പങ്കെടുക്കുന്നില്ല കാര്യങ്ങൾ. നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ പോലും ഈ രണ്ടുപേരും പങ്കെടുത്തിരുന്നില്ല എന്നുള്ളത് ആണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിക്കെതിരെ ആരോപണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരം ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി നിർജ്ജീവമാണ് എന്നൊരു അഭിപ്രായമാണ് ഈ കെ പി സി സിയുടെ നേതൃയോഗത്തിൽ ഉയർന്നത്. ഇനിയിപ്പോൾ ഏതായാലും അങ്ങോട്ട് ചിന്തൻ ശിബിർ നടക്കാൻ പോകുന്നുണ്ട് കോഴിക്കോട്ട്. അപ്പോൾ അതിൻ്റെ അതിൻ്റെയും മറ്റു കാര്യങ്ങളും അതിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതിനായിട്ടാണ് യോഗം ചേർന്നതെങ്കിൽ പോലും അതിൽ പോലും കൃത്യമായ ഒരു തീരുമാനങ്ങളിലെടുക്കാൻ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എത്തിച്ചേരാൻ ഈ യോഗത്തിന് കഴിഞ്ഞതുമില്ല. ഈ കോഴിക്കോട്ട് ഈ മാസം 23-24 നടക്കുന്ന ഈ ചിന്തൻ ശിബിറിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുപോലും ആർക്കറിയില്ല. അതിൽ പങ്കെടുപ്പിക്കേണ്ടത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് പോലും ഇനിയും തീരുമാനമായിട്ടില്ല. കാരണം ഇതിൽ എല്ലാവരും കൂടെ പോയാലുള്ള അവസ്ഥ നമുക്കറിയാം. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു ചടങ്ങ് വെച്ചാൽ സഹസനക്കാളും വലിയ ആൾക്കൂട്ടമായിരിക്കും വേദിയിൽ, എല്ലാവരും ഇടിച്ചേറി സ്റ്റേജിലിരിക്കും. അപ്പോൾ ഈയൊരു ഘട്ടത്തിൽ കെ എസ് സുധാകരൻ കെ പി സി അധ്യക്ഷനായി വന്ന സമയത്ത് അദ്ദേഹം ഇക്കാര്യത്തിലെല്ലാം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സ്റ്റേജിൽ ആരൊക്കെയാണ് ഇരിക്കേണ്ടതെന്ന് നേരത്തെ തീരുമാനിക്കണമായിരുന്നു. അതുപോലെ കെ എസ് സുധാകരൻ ചാനലിലേക്ക് ബൈറ്റ് നൽകുമ്പോഴൊക്കെ തന്നെ ചുറ്റും വന്ന നേതാക്കൾ ഈ തലകയറ്റി ഇങ്ങനെ ഉന്തും തള്ളും നടത്തുന്നതൊക്കെ കെ എസ് സുധാകരൻ അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി, ഇപ്പോൾ എല്ലാം പഴയപടി തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു ജംബോ കമ്മിറ്റി വരുമായിരിക്കും, ജംബോ ഭാരവാഹി പട്ടിക വരുമായിരിക്കും. എല്ലാം നേരത്തെ എങ്ങനെയായിരുന്നോ അതേപടി തന്നെ കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. ഏതായാലും കെ എസ് സുധാകരനും ഇവരെ നന്നാക്കാൻ കഴിയില്ല എന്ന് ഹൈക്കമാൻഡിനും നാട്ടുകാർക്കും കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും ഇതോടുകൂടി ബോധ്യമായി. അതിൻ്റെയൊക്കെ തന്നെ പ്രതിഫലനങ്ങളാണ് ഈ കെ പി സിയുടെ നേതൃയോഗത്തിലും നടന്നത്.